ചാണകം പൊടിച്ചു കൊടുത്തു തുടങ്ങി. അത് അപ്പൊ നമ്മള് അതിലൊരു രണ്ട് തരം ക്വാളിറ്റി ആയി, 7 രൂപ 10 രൂപ എന്ന കണ്ടീഷനായി. 5 രൂപയുടെ നോർമല് കമ്പോസ്റ്റ്, 5 രൂപയുടെ കമ്പോസ്റ്റ് ആണിത്. ഇത് 6 രൂപ ഇതാണ് ചകിരിച്ചോറ് വരുന്നത്, 6 രൂപ. ഹലോ, നമസ്കാരം. ട്രാൻസ്ഫീൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ മുളയം റോട്ടിലുള്ള നാച്ചുറൽ ബയോടെക്കിലാണ്. ഇതൊരു മിന്നായം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാരകമൊക്കെ ചെയ്ത സമയത്ത് നാരകത്തിന്റെ ഫോട്ടിംഗ് ഒക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. ആ സമയത്ത് ഞാൻ പോയിട്ട് വളം മേടിച്ചിട്ടുള്ള ഒരു കടയുണ്ട്, നമ്മുടെ ജിത്തുവായുടെ കട. അവിടെയാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. ഞാനിവിടെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ബേസിസിൽ ഇങ്ങനെ വന്നതാണ്. നമ്മുടെ ജിത്തുവായുടെ നിൽപ്പുണ്ട്. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം, ഇവിടുത്തെ എന്താ പറയാ, ഇവിടുത്തെ വളങ്ങളുടെ ഡീറ്റെയിൽസ്, എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്. കംപ്ലീറ്റ് വീഡിയോ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വഴി അടക്കം നമ്മള് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ നേരെ നമ്മുടെ വീഡിയോ ജിത്തുഭായ്, നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കട ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വരുന്ന വഴി കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യം നമുക്ക് വഴി ഒന്ന് പറയാം. വഴിയാണ് എല്ലാവർക്കും ശരിക്കും ഒരു പ്രോബ്ലം ആയിട്ട് പറയണത്, നമ്മുടെ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോ തന്നെ. അപ്പൊ കുറെ പേര് വഴി തെറ്റി നമ്മുടെ മണ്ണുത്തിന്റെ പാലക്കാട് ഹൈവേറോട് മുടിക്കോട് വരെ പോയിട്ട് യൂട്ടേൺ ചെയ്ത് വരുന്ന ഇതുണ്ട് ഇപ്പോ കസ്റ്റമേഴ്സിന് വഴി അറിയണം. പക്ഷെ മണ്ണുത്തിന് കറക്റ്റ് നമുക്ക് 2.5 കിലോമീറ്റർ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തണുള്ളൂ. ആ സമയം നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 8 കിലോമീറ്റർ ആയിരിക്കും ആ റോഡ്. ചിലപ്പോൾ മണ്ണുത്ത് നമ്മുടെ നടത്ത എറണാകുളം റോഡില് നടത്തറ സിഗ്നൽ ഉണ്ട്, അവിടെ നിന്ന് തിരിഞ്ഞു വന്നതൊക്കെ കാണിക്കും. പക്ഷെ ഏറ്റവും നമുക്ക് ലൊക്കേഷൻ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് പറയാൻ പറ്റുന്നത് നമുക്ക് മണ്ണുത്തിന്ന് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പള്ളിയുടെ അവിടുത്തെ ഓവർബ്രിഡ്ജിന്റെ അണ്ടർപാസ് ഉണ്ട് ശരിക്ക്. ആ അണ്ടർപാസിലേക്ക് മണ്ണുത്തിന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പൊ മണ്ണുത്തിക്ക് പാലക്കാട് റോഡിലേക്ക് വരുമ്പോൾ ആ നമ്മുടെ പോലീസ് സ്റ്റേഷനും പള്ളിയുടെ അവിടുത്തെ ഓവർബ്രിഡ്ജിന്റെ അണ്ടർപാസിലേക്ക് റൈറ്റ് തിരിഞ്ഞ് കയറുക. റൈറ്റ് തിരിഞ്ഞ് കയറി ഉടനെ ലെഫ്റ്റ് എടുക്കുക. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മണ്ണുത്തി പാലക്കാട് റൈറ്റ് സൈഡ് സർവീസ് റോഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സർവീസ് റോഡ് ലെഫ്റ്റ് എടുത്ത് വരിക, മണ്ണുത്തിന്ന് ഓവർബ്രിഡ്ജിന്റെ അടിയിൽ നിന്ന് പാലക്കാട് നിന്ന് തിരിഞ്ഞ് കയറി ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുത്ത് നേരെ വരുമ്പോൾ ഡോംബോസ് സ്കൂളിൽ വരും. ആ ഡോംബോസ് സ്കൂളിൽ കഴിഞ്ഞാൽ ഫസ്റ്റ് ജംഗ്ഷൻ അത് മുല്ലക്കര മുളയ റോഡ് എന്നാണ് പറയുക അവിടെ. മുളയ റോഡ്, ആ മുളയ റോഡ് നിന്ന് റൈറ്റേക്ക് തിരിഞ്ഞ് കയറുക. ആ റൈറ്റ് റോഡ് ഒരു 700 മീറ്റർ കഷ്ടി കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ജൈവവളന്നിട്ട ബോർഡ് കാണാം. ഓക്കെ. ആ ബോർഡ് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് കറക്റ്റ് എത്തും. അതാണ് ഏറ്റവും നല്ല റോഡ് നമുക്ക്. വഴി തെറ്റി കുറെ പോകുന്നുണ്ട്. അപ്പൊ അതാണ് മെയിൻ വഴിയാണ് മെയിൻ. ഇപ്പൊ ഇപ്പൊ പാലക്കാട് സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ വഴിക്ക് തന്നെ സർവീസ് റോഡ്, സർവീസ് റോഡ് പിടിക്കുക. അതായത് ഓവർബ്രിഡ്ജ് കയറണ്ട, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ മുമ്പുള്ള ആ സർവീസ് റോഡ് പിടിച്ച് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മുളയം റോഡിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. അവിടെ വരുമ്പോ നമുക്ക് മുല്ലക്കര മാരിയമ്മൻ കോവിലാണ് ഒരു ഐഡന്റിഫൈ നമുക്കുള്ള മാർക്ക്ണ്ട്. മാരിയമ്മൻ കോവിൽ കഴിഞ്ഞത് ഫസ്റ്റ് ജംഗ്ഷൻ, ഫസ്റ്റത്തെ ജംഗ്ഷനിൽ ലെഫ്റ്റ് പിടിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് കിടക്കാം. ഇവര് വളരെ ഫേമസ് ആണ്. ഞാൻ അന്ന് ചെയ്തപ്പോഴും ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചാണകപ്പൊടി, അതുപോലെ തന്നെ ആട്ടിൻകാട്ടം ബയോ കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് നാച്ചുറൽ ബയോടെക് എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ചാണകപ്പൊടി, ചകിരിച്ചോറ്, വേപ്പ് മണ്ണാക്ക, എല്ലുപൊടി, ബയോ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, അങ്ങനെയായിരുന്നു നമ്മൾ കൊടുക്കണിരുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മളതൊന്ന് ബാക്കിൽ ഒരു ഷെഡും കൂടി എടുത്ത് ചാണകപ്പൊടി നമ്മളവിടെ പ്രോസസിങ് യൂണിറ്റ് ആക്കി. അപ്പൊ നമ്മളിവിടെ ചാണകം പൊടിച്ചു കൊടുത്തു തുടങ്ങി. ചാണകം പൊടിച്ചു പൊടിച്ചു കൊടുത്തു തുടങ്ങി. അത് അപ്പൊ നമ്മള് അതിലൊരു 2 തരം ക്വാളിറ്റി ആയി, 7 രൂപ 10 രൂപ എന്ന കണ്ടീഷനായി. ഈ 7 രൂപയും 10 രൂപയുടെ വ്യത്യാസം എന്താ? 7 രൂപ നമ്മള് പല ഫാമിൽ നിന്ന് കളക്ട് ചെയ്ത് തരുന്ന ക്വാളിറ്റി, അത് നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതിപ്പോ വൈക്കോലും കല്ലും ഇതൊക്കെ ഉണ്ടാവും, വലിയ കട്ടകളൊക്കെ ആയിരിക്കും ചാണകത്തിന്റെ. അതിനെ അപേക്ഷിച്ച് 10 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 10 പൊടിച്ചു കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. അതായത് കല്ലും വൈക്കോലൊക്കെ കളഞ്ഞ് വേസ്റ്റുകളെല്ലാം മാറ്റി നമ്മൾ പൊടിച്ചു കൊടുക്കുന്ന ക്വാളിറ്റിയാണ്. കല്ല് നല്ലൊരു പൗഡറായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അത് നമുക്ക് അവിടെ ബാക്കിൽ കാണാം, നമുക്ക് അതൊക്കെ കാണാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വേപ്പ് മണ്ണാക്കി, എല്ലുപൊടി, ബയോ കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ് നമ്മുടെ ഇവിടെ ഉള്ളത്.
ഓക്കേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാലോ. ആ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബോണ്ണിയില് എല്ലു പൊടി വരുന്നത്. ഇതിന് എത്രയാ റേറ്റ് വരുന്നത്? ഇതിന് നമ്മളിവിടെ റീറ്റെയിൽ പ്രൈസ് 27, ഹോൾസെയിൽ പ്രൈസ് 25. അത് 50 കിലോന്റെ ബേഗ് എടുക്കുമ്പോൾ നമ്മൾ 25 രൂപ കിലോ 25 രൂപ വെച്ച് കൊടുക്കും നമ്മൾ. ഓക്കെ. അത് ഇതാണ് ബേഗുകൾ, 50 കിലോന്റെ ബേഗുകൾ. 50 കിലോന്റെ ബാഗാണ് ഈ കാണുന്ന നീല കളറിലുള്ളത്. 27 റീറ്റെയിൽ ആണെങ്കിൽ, കിലോയ്ക്ക് എടുക്കുകയാണെങ്കിൽ 27. 50 കിലോന്റെ ചാക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളത് 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബേഗിന് 1250 വരും. 1250 ഒരു ബാഗിന്. അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് ആണെങ്കിൽ ാണ് വേപ്പും പിണ്ണാക്ക് വരുന്നത്. ഇത് 50 കിലോന്റെ തന്നെയല്ലേ ബാക്ക്? വേപ്പും പിണ്ണാക്ക് ഇതാണ് ക്വാളിറ്റി വരുന്നത് കേട്ടോ. ഓക്കെ, വേപ്പും പിണ്ണാക്കിന്റെ ക്വാളിറ്റി എത്ര വരുന്നത് ഇതിന്? ഇത് റീറ്റെയിൽ പ്രൈസ് 22, ഹോൾസെയിൽ പ്രൈസ് 20. ഓക്കെ, അത് ചാക്ക് എടുക്കുമ്പോൾ 50 കിലോ ചാക്ക് എടുക്കുമ്പോൾ നമ്മൾ 20 രൂപ കിലോന് 20 വെച്ച് കൊടുക്കും. 1000 രൂപ നമുക്ക് അതിന് വരുന്നത്. ചാക്കിനാണെങ്കിൽ 1000 അല്ലെങ്കിൽ 22 രൂപ കിലോയ്ക്ക്. ഓക്കെ, പിന്നെ നമുക്ക് കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും അല്ലേ ഉള്ളത്? വെർമി കമ്പോസ്റ്റും ഉണ്ട്. കമ്പോസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ മാർക്കറ്റിൽ തന്നെ നമുക്ക് പല വിലയുടെ നമുക്ക് അതിപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ 4 രൂപ തൊട്ട് തുടങ്ങുന്ന ക്വാളിറ്റി ഉണ്ട് നമ്മുടെ മാർക്കറ്റിലുള്ള. അപ്പൊ നമ്മളെ ഉള്ളതുണ്ട് 5 രൂപയുടെ ക്വാളിറ്റി ഉണ്ട്, 10 രൂപയുടെ ക്വാളിറ്റി ഉണ്ട്. ഇതാണ് 5 രൂപയുടെ നോർമൽ കമ്പോസ്റ്റ്. ആ 5 രൂപയുടെ കമ്പോസ്റ്റ് ആണിത്. കോർപ്പറേഷൻ വേസ്റ്റിന്റെ കമ്പോസ്റ്റ് ആണ് ഈ 5 രൂപയുടെ കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 10 രൂപയുടെ പത്തിന്റെ കമ്പോസ്റ്റ് നമ്മളെ കരിമ്പ് ഇല്ലേ, കരിമ്പ്, കരിമ്പിന് ചണ്ടി ചാണകം മിക്സ് ആക്കിട്ട് അടിക്കുന്ന കമ്പോസ്റ്റ് ആണിത്. പഞ്ചസാരക്ക് കടിക്കുന്നത് കരിമ്പിന്റെ ചണ്ടി വേസ്റ്റ് വരും. അപ്പൊ അതെല്ലാം അത് ഉണക്കി ചാണകം മിക്സ് ചെയ്ത് കുടിക്കണ ഒരു കമ്പോസ്റ്റ് ആണിത്. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ അത് കുറച്ചും കൂടി അതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്റർ ആണ്. വീര്യം കൂടുതലാണ്, കൂടുതൽ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും കൊണ്ടുപോകുന്നതും ഇതാണ്. ഇത് വെർമി കമ്പോസ്റ്റ്. നമ്മുടെ ഇത് വെർമി കമ്പോസ്റ്റ് ആണ്. നമ്മൾ ആദ്യം കൊടുക്കണ്ടായിരുന്നത് വെർമിയുള്ള കമ്പോസ്റ്റ് ആയിരുന്നു. വെർമിയുള്ള ഒറിജിനൽ വെർമിയുള്ള കമ്പോസ്റ്റ് നമ്മൾ ആദ്യം കൊടുക്കണ്ടായിരുന്നത്. പക്ഷെ അത് കുറെ പേർക്ക് പാക്കിംഗ് യൂണിറ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ വെർമി ഉള്ളതാകുമ്പോ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ വെർമി അതിലെല്ലാം വരുന്നു, ചത്തുപോകും, അങ്ങനെ ഒരു ഇതായി. അപ്പോ അവർക്ക് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുശേഷമാണ് നമ്മളിത് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് തനി പൗഡർ ആക്കിട്ട് എടുക്കാൻ തുടങ്ങി. ഫെർട്ടിലൈസർ ഫിൽട്ടർ ആണ്. ഞാൻ മുമ്പ് എടുത്തിരുന്ന സമയത്ത് എനിക്ക് ഇതിനകത്ത് വെർമി കമ്പോസ്റ്റിൽ ഉണ്ടായിരുന്നു, മണ്ണിര ഉണ്ടായിരുന്നു. അപ്പൊ കുറെ പാക്കിങ്ങിന് ഇപ്പൊ നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നുണ്ട് പാക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അവർക്കത് ബുദ്ധിമുട്ടായപ്പോ നമ്മളത് മാറ്റി ഫിൽട്ടർ ചെയ്ത് നല്ല അരിച്ച പൗഡറാക്കി നമ്മൾ കൊടുക്കുന്നത് മാത്രം. ഇതിൽ ഈ പറഞ്ഞ പോലെ ചാണകം വേസ്റ്റും മണ്ണിര എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന കമ്പോസ്റ്റ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിന്റെ റേറ്റ് എത്രയാ? ഇത് കിലോ 10 രൂപ. കിലോ 10 രൂപ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ചാണകപ്പൊടിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്. അത് ചാണകപ്പൊടി ഇപ്പൊ മാർക്കറ്റിൽ പല റേറ്റിനാണ് കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാം കിട്ടുന്നത് പല റേറ്റിനാണ് കിട്ടുന്നത്. അത് ചാക്ക് 200 കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, 250 കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആണെങ്കിൽ കിലോ 7 രൂപ 10 രൂപ. രണ്ട് ഇതാണ് ശരിക്കും ഏഴിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മള് ഫാമിന്ന് വരുന്ന ഒരു കണ്ടീഷൻ ആണ്, വരുന്ന കണ്ടീഷൻ. വൈക്കോലുണ്ടാവും, കല്ലുണ്ടാവാം. ഏഴിന്റെ കണ്ടീഷൻ നമ്മുടെ മെഷീനും കാര്യങ്ങളും അവിടെയാണ്. ആ ഇവിടെ ഒരു പൊടിക്കുന്ന മെഷീൻ ഉണ്ട്, ഒരു അപ്പോ ഇതിലടിക്കുന്നു. നമ്മുടെ ക്വാളിറ്റി ഒന്ന് നോക്കാം. എല്ലാം പൊടിച്ചിട്ടുള്ള കണ്ടീഷനുകളാണ്. അപ്പൊ പൊടിച്ചു വരുമ്പോ ഇത്ര നല്ല ഒരു ഫൈൻ പൗഡറോ. ഇതാണ് പൊടിച്ചിട്ടുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. കല്ലുംകട്ട ഒന്നുമില്ല, നേരെ നമുക്ക് കൊണ്ടുപോയി ചെടിക്കിടാം. ഇതിപ്പോ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഉള്ളില് വീടിന്റെ ഉള്ളിലൊക്കെ വെക്കുന്ന പ്ലാന്റ്സിനായാലും എല്ലാത്തിനായാലും നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇടാം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല പൗഡർ ഡയറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ,
അല്ല അത് 7 രൂപയ്ക്ക് എടുക്കുന്നയാളും ലാഭമാണ്, ഇത് 10 രൂപയ്ക്ക് എടുക്കുന്നത്. കസ്റ്റമേഴ്സിന് നല്ല പൂടിയാണ് കിട്ടുന്നത്. സാധാരണ കിട്ടുന്ന ചെറിയ തരിക കട്ടകൾ എങ്ങനെ ഉണ്ടാവും. അതെ അതെ, അപേക്ഷിച്ച് നമ്മള് നല്ലൊരു പൂടിയാണ് ഇവിടെ കൊടുക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. അതെ, അങ്ങനെ അരി നടത്. ഇതിപ്പോ എല്ലാം ഓർഡറിലുള്ളതാ. ഇതിപ്പോ ഒരു ചാക്ക് രണ്ട് ചാക്ക് വേണമെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ കൈയോട് കിട്ടും, കൈയോട് കിട്ടും. ഇപ്പൊ ഒരു 5 ചാക്ക് 6 ചാക്ക് വേണമെന്ന് അഞ്ചു ചാക്കിന് മുകളിലൊക്കെ ആണെങ്കിൽ ഒന്ന് പറയണം. അതല്ല റീറ്റെയിലർക്കാണെങ്കിൽ നേരെ വന്നിട്ട് സാധനം എടുത്തിട്ട് പോകാവുന്നതാണ്. നമുക്കിപ്പോ നമുക്ക് ഇതിന് എടുത്തു കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കൈയോട് തന്നെ പൊടിച്ചു തരാം. 5 ചാക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോ കസ്റ്റമേഴ്സ് ഓർഡർ ആണെങ്കിൽ അതിനടുത്ത് കസ്റ്റമേഴ്സ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കൊടുക്കാനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോ മുൻകൂട്ടി ഓർഡർ തന്നെ അത്ര നല്ലത് നമുക്ക്. ഓക്കെ, 10 കൂടി ആണെങ്കിൽ. പിന്നെ നമ്മുടെ ചകിരിച്ചോറാണുള്ളത്. ചകിരിച്ചോറ് കണ്ടില്ല. ഇത് കിലോ 6 രൂപ. ഇതാണ് ചകിരിച്ചോറ് വരുന്നത്, കിലോ 6 രൂപ. ഇതൊരു ചാക്ക് എന്ന് പറയുന്നത് കറക്റ്റ് 4.5 കൊട്ടയാണ് ഒരു ചാക്ക്. 4.5 കൊട്ട ഇരിക്കുന്ന ചാക്കിലാണ് അതല്ല. അപ്പൊ ഈ 4.5 കൊട്ട എന്ന് പറഞ്ഞാൽ എത്ര കിലോ ഉണ്ടാവാം? അത് രണ്ടും രണ്ട് കണ്ടീഷനാണ്. രണ്ട് കണ്ടീഷൻ ഇപ്പൊ നമ്മള് കിലോ 6 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇതിപ്പോ നോർമലി ഏകദേശം ഒരു നോർമലി ഭയങ്കര വെയിറ്റ് വരും. ഇതെന്ന് വെച്ചാൽ ചകിരി തല്ലണ്ടൊരു പ്രശ്നമാണ്. ഇതിപ്പോ ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇതും സെയിം അളവ് തന്നെയാണ്, 4.5 കൊട്ടയാണ്. പക്ഷെ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇതില് വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കും. മോശം ബേഗർ കിട്ടിയൊക്കെ എല്ലാം സെയിം തന്നെയാണ്. ഇതാണെങ്കിലും ഇതാണെങ്കിലും സെയിം ബൈ റേറ്റ് തന്നെയാണ്. ഇത് നമ്മൾ അങ്ങനെ വെയിറ്റ് വരാൻ നമ്മളിവിടെ കിലോ 6 രൂപയ്ക്ക് കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കുന്നു മാത്രം. മറ്റേതാണെങ്കിലോ? മറ്റേതാണെങ്കിൽ നമ്മൾ ബാഗിനാണ് റേറ്റ് ഇത് വരുന്നത്. ബാഗിന് എത്രയാണ്? 250 ആണ് ബാഗിന് വരുന്നത്. 250 4.5 കൊട്ടയാണ് ഒരു ബാഗ് വരുന്നത്. എന്നുവെച്ചാൽ അത് നമ്മൾ ചെയ്യുന്നത് പല കസ്റ്റമേഴ്സിനും ഇപ്പൊ നമ്മുടെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അവിടെ പോയി നമുക്കൊരു 120-135 രൂപയ്ക്കൊക്കെ നമുക്കൊരു ബാഗ് കിട്ടണമെന്ന് പറയും. അത് ശരിയാണ്, കിട്ടാണോ? പക്ഷെ അത് കൊട്ടാറ അളവ് ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ടാവും. നമ്മളൊരു ബേഗ് എന്ന് പറഞ്ഞാൽ ഇടിച്ച് നിറച്ചി ബേഗിലാണ്, നല്ല പോലെ ഇടിച്ച് നിറച്ചിരിക്കുന്ന ബേഗിലാണ്. 4.5 കൊട്ട കറക്റ്റ് എണ്ണം പറഞ്ഞ കസ്റ്റമേഴ്സ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാകുമ്പോ ക്വാണ്ടിറ്റി കുറയേണ്ടത് ഇതില് ഉപയോഗിക്കാം. മറ്റത് 135 കസ്റ്റമേഴ്സ് കിട്ടുകയാണെങ്കിൽ തന്നെ അതില് 2.5 കൊട്ട അളവ് ഉണ്ടാവുള്ളൂ. 2 കൊട്ട 2.5 കൊട്ട ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് 4.5 കൊട്ടയ്ക്ക് കൊടുക്കുന്നു മാത്രം. അങ്ങനെ പിന്നെ ജിത്ത് ഭായി, നമ്മളിവിടെ പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ പാക്കിംഗ് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കിവിടെ. അപ്പോ ഇതിനൊരാളുണ്ട്, പക്ഷെ ആള് ഇന്നോട്ട് ഇന്നോട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോ അത് വഴിയേ ഒരു ഇതായിട്ട് വരുന്നുണ്ട്, എല്ലാം ഇത് നടക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രണ്ട്ല് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആട്ടും കാട്ടും ചാണകപ്പൊടി എന്ന് പറഞ്ഞിട്ട്. അത് അതെങ്ങനെയാ വരുന്നത്? അത് നമ്മൾ കൊടുക്കുന്നത് 2 കൊട്ട ആട്ടും കാട്ടം, 2 കൊട്ട ചാണകപ്പൊടി. അത് മിക്സ് ചെയ്ത് 2 കൊട്ടും രണ്ടും മിക്സ് ചെയ്യും. 2 കൊട്ട ആട്ടും കാട്ടം, 2 കൊട്ട ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് നമ്മള് പൊടിക്കണതാണ്. എത്ര വരുന്നതിന്? അത് കിലോ 10 രൂപ തന്നെ. കിലോ 10 രൂപ നേരത്തെ പറയണോ? അതോടെ പൊടിച്ചിട്ടുണ്ടാവും. ഇല്ല, നമ്മള് കസ്റ്റമേഴ്സ് വന്നാൽ നമ്മള് കൈയോടെ ഒന്നും പൊടിച്ചു കൊടുത്താലും മുൻകൂട്ടി വരികയാണെങ്കിൽ അത്ര നല്ലത് കസ്റ്റമേഴ്സിന്. മുൻകൂട്ടി പറയുകയാണെങ്കിൽ അപ്പൊ ഈ ഒരു സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കൈയോട് തന്നെ പൊടിച്ച് തരികയാണ് ചെയ്യുന്നത്. ആട്ടുംകാട്ടം മാത്രമായിട്ട് കൊടുക്കുന്നുണ്ടോ? കിലോ 15. ഓക്കെ, അത് മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമ്മള് അത് പൊടിച്ച് കൈയോട് കൊടുക്കും. നമ്മള് പൊടിക്കുന്ന നമ്മള് മെയിൻ പ്രോസസ്സ് ചാണകം പൊടിക്കുന്നതാണ് മെഷീൻ. പക്ഷെ കസ്റ്റമേഴ്സ് നിർബന്ധം പറയുകയാണെങ്കിൽ നമ്മള് കൈയോടെ പൊടിച്ചു കൊടുക്കുന്നു മാത്രം. ഓക്കെ, പക്ഷെ എന്നാലും ചാണകം പൊടിയാണ് ആ ക്വാളിറ്റി. അതനുസരിച്ച് ചെറിയ കാട്ടാണ്, പക്ഷെ നമ്മുടെ മെഷീനും അത്ര ഉണ്ടാവില്ല. എന്നാലും ഒരു പൊടിഞ്ഞ അപ്പൊ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ ബയോടെക്കിന്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഒരുപാട് നാളായി ഞാൻ വിചാരിക്കുന്നു ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഞാനത് ഒരുപാട് തവണ ജിത്ത് ഭായിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ മറ്റേ നാരകത്തിന്റെ വീഡിയോ ചെയ്ത സമയത്താണ് കുറച്ചുപേര് ചോദിക്കുകയും ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്ത, എത്രയും നല്ല വില കുറവുള്ള ഒരു സ്ഥലമല്ല, എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പറയുക, നമ്മളിവിടെ ഒന്ന് സെറ്റായിക്കോട്ടെ, കുറച്ച് സാധനങ്ങൾ കയറാനുണ്ടെന്ന് ജിത്ത് ഭായിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് പെൻഡിംഗിൽ വിട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത്ര നല്ല വില കുറവിലാണ് കിട്ടുന്നത്. എന്താ പറയുക, ഇതുപോലെ വില കുറവിൽ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ അപൂർവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ചെയ്തു തന്നെ. പിന്നെ സ്ഥലം മനസ്സിലായല്ലോ, മുളയം റോട്ടിലാണ് ഞാൻ എൻ്റെ എന്താ പറയുക പ്രോപ്പർ സ്ഥലം വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നുല്ലോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് പറയാനുള്ളൂ.
വീഡിയോയോട് വെച്ചിട്ട് ഫൈൻഡപ്പ് ചെയ്യാണ്. നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.